ഞാൻ ഡോക്ടർ ജോൺ മാത്യു, ശ്വാസകോശ രോഗ വിദഗ്ധനാണ്. നമുക്ക് ശ്വാസകോശ രോഗങ്ങളെ സംബന്ധിച്ച് ഉള്ള ഒരു പൊതുജന അവബോധം ഉണ്ടാക്കുവാൻ വേണ്ടി, പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊരു ഒരു സീരീസ് ഓഫ് ടോക്സ്, ഒരു ചെറിയ ചെറിയ കുഞ്ഞു വീഡിയോസ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ആ സീരീസിലെ ആദ്യത്തെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ശ്വാസകോശ രോഗത്തിൽ പ്രധാനമായിട്ടും നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന രോഗം ആസ്മയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആസ്മ രോഗത്തിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. ആസ്മ വലിവ് അല്ലെങ്കിൽ ശ്വാസംമുട്ടൽ എന്നുള്ള രീതിയിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു അസുഖമാണ്. എന്നാൽ കോമൺ ആയിട്ടൊരു അസുഖമാണെങ്കിൽ പോലും അതിനെക്കുറിച്ചും പല തെറ്റിദ്ധാരണകളും മിഥ്യാധാരണകളും നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് 5 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ആസ്മ എന്താണ്, ലക്ഷണങ്ങൾ എന്താണ്, ആസ്മ കൂടാനുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്, ആർക്കൊക്കെ ആസ്മ വരാം, ഏത് പ്രായക്കാർക്കാണ് ആസ്മ വരുന്നത്, ഇങ്ങനൊരു 5 കൂട്ടം കാര്യങ്ങൾ നമുക്ക് ഈ ചെറിയ വീഡിയോയിൽ പറയാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ആദ്യമായിട്ട് ആസ്മ എന്താണെന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ആസ്മ ശ്വാസക്കുഴലുകൾക്ക് വരുന്ന ഒരു അസുഖമാണ്. ശ്വാസകോശം എന്ന് പറയുമ്പം ശ്വാസക്കുഴലുണ്ട്. ശ്വാസക്കുഴലിൽ നിന്ന് വായു നമ്മുടെ ഉള്ളിലേക്ക് ചെന്ന് അവിടെ നിന്ന് ജീവവായു ഓക്സിജൻ രക്തത്തിലേക്ക് അലിയുകയും കാർബൺ ഡയോക്സൈഡ് രക്തത്തിൽ നിന്ന് വെളിയിലോട്ട് വരികയും ചെയ്യുന്നു. അങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട്, ശ്വാസക്കുഴലും ശ്വാസകോശത്തിൻ്റെ പ്രധാന പ്രവർത്തനം നടക്കുന്ന ഭാഗവും. ശ്വാസക്കുഴലുകൾക്ക് വരുന്ന നീർക്കെട്ട് അല്ലെങ്കിൽ നീർവീക്കം, അതിനെയാണ് പൊതുവെ നമ്മൾ ആസ്മ എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ശ്വാസകോശത്തിന് നീര് വരുന്ന ഒരു ഏക അസുഖമല്ല ആസ്മ. പ്രധാനമായിട്ടും ശ്വാസകോശത്തിന് നീരായിട്ട് വരുന്ന അസുഖം ആസ്മ ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതുപോലെ വരുന്ന വേറെ അസുഖങ്ങളാണ് പുകവലിക്കാർക്ക് വരുന്ന COPD എന്ന് പറയുന്ന അസുഖം, ഈ വൈറൽ പനി, അതിനൊക്കെ ശേഷം വരുന്ന പോസ്റ്റ് വൈറൽ ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്ന അസുഖം. അപ്പം ആസ്മ പ്രധാനമായിട്ടും ശ്വാസക്കുഴലുകൾക്ക് വരുന്ന നീർക്കെട്ടാണ്. അത് ബാക്കി അസുഖങ്ങളിൽ നിന്ന് ഇങ്ങനെ വ്യത്യസ്തപ്പെടുന്നു എന്നൊക്കെ ഉള്ളത് ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് മനസ്സിലാക്കാം. ഈ ശ്വാസക്കുഴലിൽ വരുന്ന നീർക്കെട്ടിന് ആസ്മയ്ക്ക് ഉള്ളൊരു പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ്. ഒരു ദിവസമോ രണ്ട് ദിവസമോ അല്ല, അത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന നീർക്കെട്ടാണ്. അപ്പോൾ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന നീർക്കെട്ടായതുകൊണ്ട് തന്നെ ഈ അസുഖം പലപ്പോഴും ചെറിയ ലക്ഷണങ്ങൾ, ഒരു ചെറിയ ചുമ, ചെറിയ ശ്വാസംമുട്ടൽ, വല്ലപ്പോഴുമുള്ള ഒരു ചുമ, ആ ഒരു തലത്തിൽ നിന്ന് നടക്കുമ്പോഴുള്ള കിതപ്പ്, പോകെ പോകെ എന്നും ശ്വാസംമുട്ടൽ, ശ്വാസതടസ്സം എന്നുള്ള സ്ഥിതിയിൽ വരെ പോകുന്നൊരു സ്ഥിതിവിശേഷം നമ്മൾ കാണുന്നത്. അപ്പം ശ്വാസക്കുഴലിൻ്റെ നീർക്കെട്ട് എത്രയുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ തോതിൻ അളവ് എത്രയാണെന്നുള്ള അനുസരിച്ചിട്ടാണ് നമുക്ക് ലക്ഷണങ്ങൾ വെളിയിലോട്ട് വരുന്നത്. അപ്പം ആസ്മ എന്ന അസുഖം ലക്ഷണങ്ങളില്ലാത്ത ഒരവസ്ഥ തൊട്ട് വളരെ അസുഖങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി ശ്വാസതടസ്സമുണ്ട്, ആശുപത്രിയിൽ കിടക്കേണ്ട ഒരു സ്ഥിതി വരെ വരാവുന്ന രീതിയിലുള്ള ഒരു അസുഖമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആസ്മ രോഗികൾക്ക് ലക്ഷണമില്ലാത്തൊരവസ്ഥ തൊട്ട് ലക്ഷണങ്ങൾ കൂടുതലുള്ള അവസ്ഥ വരെ ഉണ്ടെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഈ ശ്വാസക്കുഴലുകൾക്ക് നീർ വരുന്നത് കൊണ്ട് എന്തൊക്കെ ലക്ഷണങ്ങൾ വരാം, അതാണ് നമ്മൾ അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ടത്. ശ്വാസക്കുഴലുകൾക്ക് നീര് വരുമ്പോൾ നമുക്കിപ്പം നമുക്കറിയാം, നമ്മുടെ കയ്യിലോ കാലിലോ മുറിവ് വരുമോ അല്ലെങ്കിൽ ഒരു ഒടിവ് വരുമോ സംഭവിക്കുകയാണെങ്കിൽ നീര് വരും. നീര് വരുമ്പോഴത്തേക്കിന് അവിടെ വേദന വരും, അവിടുത്തെ ആ ഒരു ഭാഗം ഒരു പ്രത്യേക രീതിയിലായിരിക്കും. അപ്പോൾ ശ്വാസക്കുഴലുകൾക്ക് നീര് വരുമ്പം ശ്വാസക്കുഴലുകൾ കൂടിയാണല്ലോ ശ്വാസം കടന്നു പോകുന്നത്. അപ്പോൾ ശ്വാസക്കുഴലുകൾക്കൂടെ ശ്വാസം കടന്നു പോകുന്ന അല്ലെങ്കിൽ ജീവവായു കടന്നു പോകുന്നതിന് തടസ്സം നേരിടും, അതാണ് പ്രധാനമായിട്ടുമുള്ള ലക്ഷണം. ഈ തടസ്സം വെറും ഒരു ചുമയായിട്ട് വരാം, ചെറിയ രീതിയിലുള്ള തടസ്സമേ ഉള്ളെങ്കിൽ, ആ തടസ്സം കൂടി വരുന്ന അനുസരിച്ചിട്ട് ശ്വാസമുട്ടൽ കൂടിക്കൂടി വരും. ഈ ശ്വാസ തടസ്സം മാത്രമല്ല ആസ്മ കൊണ്ടുണ്ടാകുന്നത്, ഈ നീർക്കെട്ട് കാരണം അതിൽ നിന്ന് ഈ കഫം ചെറുതായിട്ട് വെളിയിലോട്ട് വരും. ഒക്കെ വെളിയിലോട്ട് വരുന്ന കഫം പലപ്പോഴും ഈ ചെറിയ ശ്വാസക്കുഴലുകൾ അടഞ്ഞു കിടക്കും, അതാണ് പലപ്പോഴും ആസ്മ രോഗികൾ ചുമച്ച് വെളിയിലോട്ട് കഫം
പോയി കഴിയുമ്പോൾ അവർക്ക് ആ ശ്വാസം മുട്ടൽ കുറയുന്നതായിട്ടും അനുഭവപ്പെടുന്നത്. പലർക്കും നെഞ്ചിൽ ഭാരമായിട്ട് നെഞ്ചു വേദനയായിട്ട് ലക്ഷണങ്ങളായിട്ട് കാണാം. അപ്പം ഈ നീർക്കെട്ട് കൊണ്ട് വരുന്ന ആസ്മ അല്ലെങ്കിൽ ആസ്മ നീർക്കെട്ട് ശ്വാസക്കുഴലിന് വരുന്ന നീർക്കെട്ട് ചെറിയൊരു ചുമ മുതൽ ശ്വാസം മുട്ടൽ കൂടുന്നൊരവസ്ഥ വരെ വരാം എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പം ചുമ, ശ്വാസം മുട്ടൽ, നെഞ്ചിന് വേദന, നെഞ്ചിന് ഭാരം, ഇത്രയും കാര്യങ്ങളാണ് പ്രധാന ലക്ഷണങ്ങളായിട്ട് ആസ്മയ്ക്ക് പറയുന്നത്. ഇനി ആസ്മ കൂടാനുണ്ടാകുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു ആസ്മ രോഗിക്ക് ആസ്മ ഈ പറഞ്ഞ ലക്ഷണങ്ങളോടുകൂടി ആസ്മ വരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില സമയത്ത് കുറവും ചില സമയത്ത് കൂടുതലും ചില സമയത്ത് ലക്ഷണങ്ങളില്ലാതെയും വരാം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ആസ്മ കൂടാനുള്ള പ്രധാനമായിട്ടുമുള്ള കാരണം നമ്മുടെ സാഹചര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുക പൊടി, ഈ നീര് കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് പുകയോ പൊടിയോ അടിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ നീര് പെട്ടെന്ന് കൂടിയും ശ്വാസതടസ്സത്തിലേക്ക് പോവുകയും ചെയ്യാം. പിന്നെ പ്രധാനമായിട്ടുമുള്ള അലർജി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അതിനകത്ത് നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളും ഉണ്ട്, നമ്മൾ ഭക്ഷണം ഉണ്ട്. അപ്പോൾ ചുറ്റുപാടുമുള്ള കാര്യത്തിൽ പ്രധാനമായിട്ടും നമ്മുടെ വീട്ടിൽ വളർത്തു മൃഗങ്ങളോ വളർത്തു പക്ഷികളോ ഉണ്ടെങ്കിൽ, അപ്പോൾ വളർത്തു മൃഗങ്ങളോ വളർത്തു പക്ഷിയോ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ആ ഉള്ളവർക്ക് എല്ലാവർക്കും അസുഖം വരണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഈ ആസ്മ അസുഖം ഉള്ളവർക്കോ അല്ലെങ്കിൽ ശ്വാസക്കൊള്ളികൾക്ക് നീർക്കെട്ടുള്ള ആൾക്കാർക്കോ ഈ വളർത്തു മൃഗങ്ങളോ വളർത്തു പക്ഷിയോ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അസുഖം കൂടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. കാലാവസ്ഥ വ്യതിയാനങ്ങൾ വരുമ്പോൾ ആ സമയത്തും ശ്വാസക്കൊള്ളികൾക്ക് നീര് കൂടാം. ഒരു വൈറൽ പനി വരുമ്പം, ഒരു ഇൻഫെക്ഷൻ വരുമ്പം, ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ വീണ്ടും ഈ ശ്വാസക്കൊള്ളികളുടെ നീരുകൾ കൂടാം. അതുകൊണ്ടാണ് ഈ ആസ്മ രോഗികൾക്ക് ചില സമയത്ത് തീരെ ലക്ഷണങ്ങൾ ഇല്ലാത്തൊരവസ്ഥ വരികയും ഇതുപോലത്തെ എന്തെങ്കിലും ട്രിഗേഴ്സ്ന്നാണ് ഇതിനെ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയിൽ വരുന്ന വ്യത്യാസം, നമ്മുടെ ചുറ്റുപാടിൽ വരുന്ന വ്യത്യാസം, പെട്ടെന്നൊരു പുകയോ പൊടിയോ അടിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ആ നീര് കൂടുകയും ലക്ഷണങ്ങൾ കൂടുകയും ചെയ്യുന്നത്. അപ്പം ആസ്മ ചികിത്സയിലൊരു പ്രധാന നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ തന്നെ പാർട്ടായിട്ടുള്ളത് ഈ ട്രിഗേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ആസ്മ രോഗികൾ പ്രത്യേകിച്ചും ചുറ്റുപാടുമുള്ള അവർക്ക് അസുഖം കൂടുന്നതായിട്ടുള്ള സാഹചര്യങ്ങളെ മനസ്സിലാക്കുകയും അതിനെ പരമാവധി അവോയ്ഡൻസ് അല്ലെങ്കിൽ അതുമായിട്ട് നമ്മുടെ കോണ്ടാക്റ്റ് വരാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് അസുഖം കുറഞ്ഞു നിൽക്കാൻ സഹായിക്കും. ഇപ്പം നാലാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ആർക്കൊക്കെ ആസ്മ വരാം, എല്ലാവർക്കും ആസ്മ വരാമോ, ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആസ്മ എന്നുള്ള അസുഖം വരാം. എന്നാൽ പ്രധാനമായിട്ടും ആസ്മ വരാൻ സാധ്യതയുള്ളത് അലർജിയുള്ള ആൾക്കാർക്കാണ്. 50% അലർജിയുള്ള ആൾക്കാർക്ക് ആസ്മ വരാനുള്ള സാധ്യതയുണ്ട്. എല്ലാ അലർജിയുള്ളവർക്കും ആസ്മ വരണമെന്ന് നിർബന്ധമില്ല. പിന്നെ അലർജി തൊലിക്കുള്ള അലർജി എന്ന് വെച്ചാൽ തൊലിപ്പുറത്ത് വരുന്ന അലർജി, എക്സീമ, അങ്ങനെ വരുന്ന ആൾക്കാർക്ക്, മരുന്നിനോ ഭക്ഷണത്തിനോ അലർജിയുള്ള ആൾക്കാർക്ക് ഒക്കെ ആസ്മ വരാനുള്ള സാധ്യത കൂടുതലാണ്. ആസ്മ വരാനുള്ള സാധ്യത അലർജി ഉള്ളവർക്ക് കൂടുതലാണെന്നേ ഉള്ളൂ, അലർജി ഇല്ലാത്ത ആൾക്കാർക്ക് ആസ്മ വരത്തില്ല എന്നും അതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല. മേൽ പറഞ്ഞ കാര്യങ്ങളുള്ള ആൾക്കാർക്ക് ആസ്മ വരാൻ സാധ്യത കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നുള്ളൊരു ചോദ്യം ഏത് പ്രായക്കാർക്കാണ് ആസ്മ വരുന്നതെന്നുള്ളതാണ്. നമ്മൾ സാധാരണ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ധാരണയിലുള്ളതും കുഞ്ഞു കുട്ടികൾക്ക് വരുന്ന ഒരു അസുഖമാണ് ആസ്മ എന്നുള്ളത്. അത് ശരിയുമാണ്, ഒരു അളവ് വരെ അത് ശരിയുമാണ്. കാരണം 10 വയസ്സിൽ താഴെയാണ് കൂടുതലും 50% ആസ്മ രോഗികൾക്ക് അസുഖം ആദ്യമായിട്ട് കാണപ്പെടുന്നത്. ഈ 10 വയസ്സിൽ താഴെ കാണപ്പെടുന്നത് ആദ്യമാണെങ്കിൽ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്വാസക്കുഴലിൻ്റെ നീർക്കെട്ട് ദീർഘകാലം നീണ്ടു നിൽക്കുന്നതും ആ ഒരു നീര് വരാനും ഉള്ള ടെൻഡൻസി ലൈഫ് ലോങ്, ആ നമ്മുടെ ജീവിതകാലം മൊത്തം ആ ഒരു ടെൻഡൻസി നിലനിൽക്കുന്നത് കൊണ്ടും ഈ പറയുന്നത് പോലെ ആസ്മ ചെറുപ്പത്തിൽ തുടങ്ങിയാലും അത് നമ്മുടെ ജീവിതകാലം മൊത്തം ആ അസുഖത്തിൻ്റെ ഒരു ടെൻഡൻസി നമ്മുടെ കൂടെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മുതിർന്നവർക്ക് വരുന്ന രീതിയിലുള്ള ആസ്മയും ഉണ്ട്. അപ്പം ഏത് പ്രായത്തിൽ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആസ്മ വരാം, അതിന് അലർജി വേണമെന്ന് നിർബന്ധമില്ല, ഇന്ന പ്രായക്കാരായിരിക്കണമെന്ന് നിർബന്ധമില്ല.
നമ്മൾ പറഞ്ഞപോലെ ട്രിഗർ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ആ ഇൻഫെക്ഷൻ അങ്ങനെ മുതലായ കാര്യങ്ങളുടെ കോണ്ടാക്റ്റിൽ വരുമ്പോൾ ആസ്മയുടെ ടെൻഡൻസി ഉള്ള ആൾക്കാർക്ക് നീര് കൂടുകയും ആസ്മ രോഗം വരികയുമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ചെറിയ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തത്. ഒന്ന്, ആസ്മ എന്താണെന്നുള്ളത്, അത് നമ്മൾ പറഞ്ഞു. ശ്വാസക്കുഴലിന് വരുന്ന നീർക്കെട്ടാണെന്നുള്ളത്. ആസ്മയുടെ ലക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ചുമ, ശ്വാസമുട്ടൽ, നെഞ്ചുവേദന, കഫക്കെട്ട്, നെഞ്ചിൽ ഭാരം, ഈ ഒരു രീതിയിലാണ് നമുക്ക് ലക്ഷണങ്ങൾ കാണുന്നത്. ആ ലക്ഷണങ്ങൾ ഉള്ളപ്പം ആസ്മയാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നെ ചർച്ച ചെയ്തത്. നമ്മുടെ ചുറ്റുപാടുമുള്ള എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ആസ്മ കൂടാം, ഏതൊക്കെ പ്രായക്കാർക്ക് ആസ്മ വരാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ ഈ അസുഖത്തെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും.